ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു ഇവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കാണാം എന്ന് കരുതി. തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നിട്ട് നടന്നിട്ട് തീരുന്നില്ല, അത്രയും രസമുള്ള കാഴ്ചയാണ്. അപ്പൊ തോട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയാണ്. അതെ, ഇല്ലില്ല. തോട്ടത്തിന്റെ കാര്യം പറഞ്ഞു വരുമ്പം ഈ ഒരു സ്ഥലം ഒഴിവാക്കാതെ ഒഴിവാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെയാണല്ലേ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ്. ഏർലി മോർണിംഗില് എഴുന്നേറ്റ് കഴിഞ്ഞാല് നേരെ പുറത്തിറങ്ങുന്നത് ഇവിടെയാണ്. എത്ര വർഷമായി ഇപ്പൊ ഈ വീട്ടിലെ ഈ ചെടികളൊക്കെ വെച്ചു? മുനിസിപ്പൽ ചെയർമാനായ കാലത്ത് ഉണ്ടാക്കിയ വീടാണ്. ആക്ച്വലി അതിനൊരു സ്റ്റോറി ഉണ്ട്. എൻ്റെ വീട് അവിടെ ഊരകം പഞ്ചായത്തിലാണ്, തറവാട്. അപ്പോൾ ഒരു പഴയ തറവാടാണ്. അപ്പോൾ നഗരസഭ ഇലക്ഷൻ വന്നപ്പോൾ മത്സരിക്കണം എന്നുള്ള രാഷ്ട്രീയ അഭിപ്രായം അന്നത്തെ പാർട്ടി നേതൃത്വത്തിനുണ്ടായി. അപ്പുറത്തായ പഞ്ചായത്തിലാണ് വോട്ട്. അപ്പോൾ മുൻ നഗരസഭയിൽ വോട്ടുണ്ടായാലും നഗരസഭയിലേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നത്തെ പാർട്ടി നേതൃത്വം പാണക്കാട് തങ്ങൾ പറഞ്ഞു, പിന്നെ ഞാനിവിടെ വീടുണ്ടാക്കട്ടെ. അപ്പോൾ ഇവിടെ വോട്ടറായി. ഇരുപത്തിയേഴാമത്തെ വയസ്സിലല്ലേ നഗരസഭാ ചെയർമാനായിരുന്നു? പി കെ കുഞ്ഞാലിക്കുട്ടി നഗരസഭാ ചെയർമാൻ ആകണം എന്നൊരു തീരുമാനം എടുത്തത് പാണക്കാട് കുടുംബമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് മുതൽ, അതെ, അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നമ്മളൊരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ് പാണക്കാട് കുടുംബം. ഇല്ല, ഒരു 1.5 കിലോമീറ്റർ. മുൻചാണ്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാതെ കുറെ സമയം വെളുപ്പിനെയൊക്കെയാണ് ഉറങ്ങുന്നത്. എം കെ മുനീറിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു 10 മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക, അങ്ങനെ ഒരു ദിനചര്യമാണ്. എങ്ങനെയാണ് ആ ഒരു സമയമൊക്കെ ഇങ്ങനെ ക്രമീകരിക്കുന്നത്? അല്ല, ഞാൻ പൊതുവേ ദിനചര്യകളുടെയും അതുപോലെ തന്നെ മറ്റു ശീലങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒരു എന്താ പറയുക, സയൻറ്റിഫിക്കുന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായ രീതിയാണ് പണ്ടേ അത് ശീലിച്ച് പോന്നിട്ടുള്ളതാണ്. അപ്പോൾ 10 എന്നുള്ളത് ഒരു 10.5 ചിലപ്പോൾ മാക്സിമം പോയാൽ ഒരു 10.75 പോയിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തായാലും എൻ്റെ ദിവസം തീരും, ബൈ ദാറ്റ് ടൈം സെറ്റിൽ ചെയ്യും. ആരോഗ്യത്തിന്റെ രഹസ്യം ദൈവം സഹായിച്ച് ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അനാരോഗ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ നടത്തം തന്നെയാണ്. ഡെയിലി നമ്മൾ 1 മണിക്കൂറൊക്കെ വാക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ സ്വല്പം എക്സർസൈസ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വാക്കിംഗ് തന്നെ. വീടിന് ചുറ്റും പച്ചപ്പും ഹരിതാഭയുമാണ്. ഈ പക്ഷേ പച്ചപ്പും ഹരിതാഭയും ഇതിനേക്കാൾ കൂടുതലുള്ളത് തോട്ടത്തിലാണ് എന്ന് ഞങ്ങൾക്കറിയാം. അവിടെ കുറേ കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പതുക്കെ. ഓ, നമുക്ക് പണ്ടേ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇതാണ് പണ്ട് പി എസ് പറഞ്ഞ കൊട ചൂടിയ കൃഷി. അതായത് വെയിന് പകുതിയാക്കിയിട്ട് സൺലൈറ്റ് കുറച്ചിട്ട് ഇങ്ങനെയുള്ള പിന്നെ ഷെഡിനകത്ത് പച്ചക്കറി ഉണ്ടാക്കുമല്ലോ. അതിനെ പറ്റി അദ്ദേഹം ഒരു അസംബ്ലി പ്രസംഗിച്ചതാണ്. എന്തൊക്കെയാ രാജു ഇതിൻ്റെ ഗുണം? തൈയൊക്കെ ഉണ്ടാക്കാം അല്ലേ? തൈ ഉണ്ടാക്കുക, തോട്ടത്തിലേക്ക് ആവശ്യമായ പിന്നെ തൈകൾ ഇതൊക്കെ ഉണ്ടാക്കാം. സമയം കിട്ടിയാൽ ഇവിടെത്തും. ലളിതവും നിർമ്മലവുമായ അന്തരീക്ഷത്തിന് പൊതുയോഗത്തിൻ്റെ ഒക്കെ പരുവരുത്ത ലോകത്തേക്ക് പിന്നാണ് പോകും. ഇപ്പൊ ഞാനും മുകളിൽ ചെല്ലുമ്പോൾ കാണാൻ ഊത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഊത് ചെടികൾ. ആസാമിലെ ഒരു എം പി ഉണ്ട്, പാർലമെന്റ് എന്നോട് പറഞ്ഞു കേരളത്തിൽ ഊത് വളരൂല. ഞാൻ പറഞ്ഞു വന്നാൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ തോട്ടത്തിൽ. അപ്പൊ ഊത് നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം. അജ്മൽ ഊതിന്റെ വലിയ രാജാവാ. എം പി അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ ഊത് ഉണ്ടാവൂല. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം വന്നാലും. എന്നാ ഒരു ദിവസം വരാന്ന് പറഞ്ഞു. എന്നിട്ട് വന്നോ? വരവൊന്നും ഉണ്ടായില്ല. ഞാൻ പാർലമെന്റിൽ നിന്ന് പോരോ ചെയ്തല്ലോ. ഒരു ദിവസം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഊത് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഒരു ഊതൊക്കെ ഉണ്ടാവും. അല്ലല്ല, തോട്ടം തന്നെ ഉണ്ട്.
ഒരുപാട് മരങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു തറവാട്ട് വീട്ടില് കൃഷി ഉണ്ടായിരുന്നു അല്ലേ? കൃഷി ചെയ്യുന്ന നെല്ല് ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിച്ച് ശീലിച്ചവരാണ് ഞങ്ങൾ. ഇതിപ്പോഴേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പം രാവിലെ ഇവിടെ ഞങ്ങൾക്കൊപ്പം ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണെന്ന് മാത്രമായിരിക്കും ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ രാവിലെയും വൈകുന്നേരം ഇവിടെ സ്ഥിരം വന്ന് ഇവിടെ ഒരു കിളി വന്നു പോയാൽ പോലും അറിയോ എന്നാണ് എല്ലാരും പറയുന്നത്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ആക്ച്വലി പാഷൻ ഫ്രൂട്ട് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ഇത് പക്ഷികളുടെ ഭക്ഷണമാണ്. ഇത് തിന്നാൻ മയിലും അതുപോലുള്ള പക്ഷികളും ഒക്കെ ധാരാളം. മയിലൊരിക്കൽ നമ്മളെ കോഴിക്കോട് കയറി മുട്ടയിട്ട് കുട്ടികള് വിരിഞ്ഞ് കുട്ടികളെ കൊണ്ടുപോയി. നമ്മള് നെല്ലും മൂതും പാഷൻ ഫ്രൂട്ട് കുറച്ച് ഫ്രൂട്ട്സ് അതൊക്കെയാണ്. മറ്റെന്തൊക്കെയാണ് ഈ കൃഷിയായിട്ടുള്ളത്? ഇതാ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ലെമൺ ഇതൊക്കെ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന നല്ല വെറൈറ്റി ലെമനാണ്. ഇതൊക്കെ പിന്നെ നമുക്ക് പല ഉപയോഗമുള്ളതാണ്. ഇപ്പൊ കേറി വന്നപ്പോഴേ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ പല ഒരു ദിവസം പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും, പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളൊക്കെ എന്താ കരിയറിൽ രാഷ്ട്രീയ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇത് ഇവിടെ വന്നിരുന്ന് ഒന്ന് ആശ്വസിക്കുക അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വന്നിരുന്നിട്ടുണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. ഇവിടുത്തെ കാറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കാഴ്ചകളും അതുപോലെ തന്നെ ഏകാന്തതയും സമയം പോകുന്നറിയില്ല. ഞാൻ സമയം ഒഴിവ് കിട്ടിയ എന്നെ പിന്നെ നോക്കിയാൽ കാണൂല. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ 2006 അത് കുറ്റിപ്പുറത്തെ തോൽവി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച് ആരും പ്രതീക്ഷിക്കാത്തൊരു തോൽവിയായിരിക്കും. അന്ന് ഇങ്ങോട്ട് ഓടി വന്നിരുന്നോ? പിന്നെ അന്നും ഈ തോട്ടമുണ്ട്. അന്ന് പിന്നെ ഒരുപാട് സമയം ഞാൻ ഈ തോട്ടത്തെ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് പിന്നെ മോട്ടിവേഷനും അതുപോലെ തന്നെ ഇൻസ്പിറേഷനും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഫീൽഡ് പിന്നെ പോകുന്നത്. അപ്പോഴാണ് പിന്നെ രണ്ടാമത് തിരിച്ച് ഗവൺമെന്റ് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. 2011 പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നു. അതെ. അപ്പോ നമുക്ക് അതിന് വേണ്ട ഒരു ഊർജം കിട്ടുന്നത് പിന്നെ വിടുന്ന പിന്നെ വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് ആണ് ഇവിടെ ഏറ്റവും. സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടുത്തെ ഒരു ഊർജം ഉൾക്കൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ഊർജം ഉൾക്കൊണ്ടാണ് പിന്നെ നല്ല തിരക്കുകളിലേക്കും ടെൻഷനിലേക്കും ഒക്കെ പോകുന്നത്. ഊർജമായിട്ട് വാർന്നിറങ്ങിയാലേ വാർ വിജയിച്ചിരിക്കും. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ കുറേ ആളുകൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ തിരിച്ചു ചെല്ലുന്ന സമയത്ത് അതിന്റെ ഒരിരട്ടി ആൾക്കാർ അവിടെ ഉണ്ടാവുന്നതാണ്. ചില ആളുകൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്, ചില ആളുകൾക്ക് കുഞ്ഞാപ്പയാണ്, ചില ആളുകൾക്ക് പുലിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഏത് വിളി കേൾക്കാനാണ് ഇഷ്ടം? സത്യസന്ധമായി പറഞ്ഞാൽ കുഞ്ഞാപ്പയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതൽ കേട്ട് ശീലിച്ചതാണ്. നാട്ടുകാര് അല്പം സ്നേഹത്തോടെ ഒരു ഓമനത്വം, അതായത് ഒരു പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്ന വിളിയാണത്. ചെറുപ്പം മുതൽ കേട്ട്, ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ കേട്ട്, എൽ പി സ്കൂളിൽ പോലെ കേട്ടത് വന്ന പേരതാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ആ പേരാ ഇഷ്ടം. ലീഗുമായിട്ടുള്ളൊരു ബന്ധം നാഷണൽ ലീഗ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പോലും സ്വന്തം വിവാഹത്തിന്റെ കാര്യത്തിൽ പോലും അന്ന് എടുത്തൊരു തീരുമാനമൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അത് ശരിയാ. 73-74 ആ കാലത്ത് ആണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് വധുവിൻ്റെ തറവാട്ടുകാരും വീട്ടുകാരും പിതാവും ബാക്കിയുള്ളവരും ഒരു ലീഗിലും എൻ്റെ വീട്ടുകാരും ബാക്കിയുള്ളവരും ഞങ്ങളുടെ ലീഗിലുമായി, രണ്ട് ലീഗായിപ്പോയി. അപ്പോൾ വലിയ വാശിയാണ്. അതുകൊണ്ട് ആ വിവാഹം പിന്നെ ആരും സംസാരിച്ചില്ല, ഇല്ലാതായി. തീരുമാനിച്ചൊക്കെ വെച്ചിരുന്നതായിരുന്നു? തീരുമാനിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങളുടെ എല്ലാ വിവാഹ കർമ്മങ്ങളും
തങ്ങളാണ് നടത്തുക. അതെ. അപ്പോൾ പൂക്കോയ ആ കണക്കിന് നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളുടെ പിതാവ് പൂക്കോയത്തങ്ങളാണ് കാർമ്മികത്വമൊക്കെ വഹിക്കേണ്ടത്. അന്ന് ചിലപ്പോൾ തങ്ങളുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ എങ്ങനെയായാലും കാർമ്മികത്വം വഹിക്കേണ്ടത് തങ്ങളാണ്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി വന്നു അന്നത്തെ അന്തരീക്ഷത്തിൽ. അപ്പോൾ പിന്നെ സംഭവിച്ചത് ആ വിവാഹയെ മുടങ്ങി. അയാളുടെ മറ്റൊരു വിവാഹം പാണക്കാട്ടിൽ നിന്ന് തന്നെ തങ്ങളുടെ വീട്ടിൽ വെച്ച് യാദൃശ്ചികമായിട്ട് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് എൻ്റെ ഭാര്യയുടെ ഫാമിലി വയനാട്ടിലാണ്. അവിടുത്തെ ഒരു പുരാതന കോൺഗ്രസ് കുടുംബമാണ്. നാച്ചുറലായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ആരെങ്കിലും സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരും. സാധാരണ നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നാട് കാണിക്കാൻ കൊണ്ടുപോകും. അതൊന്നും വേണ്ട, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നടക്ക. എത്ര നേരം നമ്മളെ പിന്നെ ഗോൾഫൊക്കെ പോലെ വർത്തമാനം പറഞ്ഞ് നടന്ന് നേരത്ത് ക്ഷീണിച്ച് അവിടെ ഒരു ഓലപ്പന്തലിട്ട് അവിടെ ചെന്നിരുന്ന് വല്ല ഇളനീര് വെട്ടി കഴിച്ച് അങ്ങ് പോകും. അതെ, നേതാവിന് ഇങ്ങനെ ഒരു മുഖമുണ്ട്, ഇത്രയും തിരക്കിനിടയ്ക്കും ഇങ്ങനെയൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടെന്ന് ചിലപ്പോൾ വളരെ കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും അറിയാവുന്നത്. അല്ല, ഇത് നമ്മുടെ പ്രകൃതിയാവുള്ള നമ്മൾ നമ്മളാവുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ. അതെ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്, എൻജോയ് ചെയ്യുന്നത് നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുമ്പോഴാണ്. അപ്പോൾ വരുന്ന തോട്ട്സും അപ്പോൾ വരുന്ന മൂഡും അതൊക്കെയാണ് നമുക്ക് ഏറ്റവും സംതൃപ്തി തരാം. നമ്മുടെ പരിപാടിയുടെ ഉദ്ദേശം പൊളിറ്റിക്സ് വേണ്ട, നമ്മുടെ രസകരമായ സംസാരവും ഒക്കെയാണ് വിചാരിച്ചത്. എന്നാലും എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്നെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അതെ, എനിക്ക് സത്യസന്ധമായി പറഞ്ഞ ഒരു അതിമോഹായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഞാനിതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല അങ്ങനെ ഒരു സംഗതി. മാത്രമല്ല എനിക്ക് അതിൻ്റെ താഴെയൊക്കെയുള്ള ഒരു പൊസിഷൻ വളരെ കർശനമായി ചോദിച്ചു വാങ്ങാവുന്ന പല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. അത് പാർട്ടിയിലൊക്കെ അത്തരം ചർച്ചകൾ വന്നപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയണല്ലോ, ഉണ്ടായതല്ലേ പറയാൻ പറ്റുള്ളൂ, 100 സാക്ഷികളാണല്ലോ. അപ്പോൾ അത്തരം ചർച്ചകൾ, ഉപമുഖ്യമന്ത്രി ചർച്ചയൊക്കെ വന്ന് കേരളത്തിൽ അത് ഇഷ്യൂ ആയപ്പോൾ ഞാൻ തങ്ങളുടെ സമ്മതം വാങ്ങി പരസ്യമായിട്ട് പറഞ്ഞതാണ് അങ്ങനെ ഉണ്ടാവില്ല ഇലക്ഷൻ്റെ മുമ്പ് തന്നെ. അത് കാര്യമില്ല, എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. നടന്നിട്ട് നടന്നിട്ടും തീരുന്നില്ല. ഞാൻ തോട്ടം ഫാം എന്നൊക്കെ പറഞ്ഞപ്പം ഇത്രയും വിശാലമായിട്ട് കിടക്കുകയാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനിയും പറഞ്ഞാലും കുറേ വിശേഷങ്ങൾ ഉണ്ടാവും, ഇനി ഇവിടെ കണ്ടു തീർക്കാനും ഉണ്ട്. പക്ഷെ ഇനിയും കുറേ തിരക്കുകളുണ്ടെന്നറിയാം. അതെ, ഇനി ഒരവസരത്തിൽ ഞങ്ങൾ വീണ്ടും വരും. പക്ഷെ ഞാനിപ്പോ പോകുന്നില്ല, ഞാൻ ഈ തോട്ടമൊക്കെ നല്ലോണം ഒന്ന് ചുറ്റി കണ്ടിട്ട് പോകുന്നുള്ളൂ. ഓണത്തിനോ വിഷുവിനോ ഒക്കെ വന്നാലേ, അപ്പോ അതിലെ എല്ലാരും എല്ലാ ഭാഗവും ഒന്ന് കാണിക്കും, ഞാനങ്ങ് പോയേക്കാം.